ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് പേഷാവരി ചിക്കൻ കറാഹി പേഷാവരി ചിക്കൻ കറാഹിയുടെ റെസിപ്പിയിലേക്ക് ഇതാ നമുക്ക് പോകാം അതിനായി വേണ്ടത് ഒരു 200 മുതൽ 250 ഗ്രാം വരെ ഉള്ള പ്യുവർ ഘീ ആണ് അതല്ലെങ്കിൽ ഡാൽഡയും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നെയ് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് തയ്യാറാക്കി വെച്ച കഴുകി വെച്ച 1 കിലോ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക 5 മുതൽ 10 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ ചിക്കൻ ഈ നെയ്യിലിട്ട് ഒന്ന് വേവിക്കുക ചിക്കൻ്റെ കളർ മാറിയതിനു ശേഷം അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക ഒരു ചുള ഗാർലിക്കും അതിന് അനുസരിച്ചുള്ള ഒരു ജിഞ്ചറിൻ്റെ ഒരു കഷ്ണമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുറച്ച് വെച്ചേക്കുക ഒരു ഹാഫ് ഫ്ലെയിമിൽ വെച്ചേക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ ഇടുക മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക മിക്സ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം കുറഞ്ഞ് ടെക്സ്ചർ ഒന്ന് കുറഞ്ഞ് നല്ല ടൈറ്റായിട്ട് വരും അതാണ് അതിൻ്റെ ഒരു ഫോം ഇനിയാണ് മുളക് പൊടി ഇടേണ്ടത് മുളക് പൊടി ഒരു 3/4 ടീസ്പൂണാണ് ഇട്ടുള്ളൂ അത് വേണമെന്നില്ല ഓരോരുത്തരുടെ എരിവിൻ്റെ താല്പര്യം പോലെയാണ് ഇത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി വരണുണ്ട് പിന്നെ പച്ചമുളക് വരണുണ്ട് അത് കാരണം ഇത് മാൻഡേറ്ററി അല്ല നമുക്ക് എരിവ് നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇളക്കിക്കൊണ്ടിരിക്കുക ഇനിയാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഒരു 4 തക്കാളി മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ചിലർ അതിൻ്റെ തൊലി കളഞ്ഞിട്ടിടും പക്ഷേ ഞാൻ തൊലിയോട് കൂടി ഇട്ടേ തൊലിയോട് കൂടി ഇട്ടാലും നന്നായിട്ട് അത് മിക്സ് ചെയ്ത് പോയിക്കോളും ഈ ചിക്കൻ്റെ ഈ ഒരു അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് കുറച്ച് നേരം ചിക്കനെ റെസ്റ്റ് ചെയ്ത് മൂടി വെക്കേണ്ടി വരണത് അപ്പം ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കണം കാരണം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഫ്ലെയിംസ് സിമ്മിനകത്തേക്ക് വെച്ചേക്കുക ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടുണ്ട് തക്കാളിയെല്ലാം ഉടഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കേണ്ടി വരും ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടി നമ്മൾ കുറച്ച് ചേർക്കണം അതൊരു 1/2 സ്പൂൺ ടീസ്പൂൺ കുരുമുളക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടെക്സ്ചറൊക്കെ മാറി ഇപ്പോൾ ഇരിക്കുന്ന ടെക്സ്ചറാണ് നന്നായിട്ടുള്ളത് കറക്റ്റ് ടെക്സ്ചറാണ് ഒരു 2 മുളക് ഒന്ന് നടുവേ മുറിച്ചിട്ടിടുക 2-3 മുളകിടുക കേട്ടോ എരിവിൻ്റെ ആവശ്യാനുസരണം അതിനുശേഷം കൊറിയാൻഡർ ലീവ്സും പുതിന ലീവ്സും ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇടുക പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഇതിനകത്തേക്ക് ഇടുക അതാണ് ലാസ്റ്റ് ഐറ്റമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ പേഷാവരി ചിക്കൻ കറാഹി റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് പേഷാവരി ചിക്കൻ കറാഹി റൊട്ടിയുടെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്നതാണ് ഈവൻ നമ്മുടെ ചോറിൻ്റെ ഒപ്പവും കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണ് പേഷാവരി ചിക്കൻ കറാഹി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും